ഞങ്ങൾ ഇവിടുത്തെ കോഴികൾക്കും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് കണ്ട കൂടാ പൊരിച്ച കോഴി ചപ്പാത്തി ചാർക്കോൾ ഗ്രിൽഡ് ചിക്കൻ ചിക്കൻ മന്തി അപ്പൊ നമ്മളിതേ പള്ളിയുടെ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ കേറിങ്ങോണ്ടിരിക്കയാണ്. നീ സൺസ്ക്രീൻ പറ്റിയില്ലായിരുന്നോ? എന്ത് കൊറച്ച് കാണാടി അഞ്ചലിക്ക് വെയിലുണ്ടോ? സൺസ്ക്രീൻ പറ്റിയിട്ടില്ലാന്ന് തോന്നുന്നു. നമ്മളങ്ങനെ പള്ളിയുടെ അടുത്തേക്ക് എത്തി. ചേച്ചും ചേട്ടനൊക്കെ അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്ത് വന്നേ ഉള്ളു. പതുക്കണ നടന്നാ ഈട്ടം വീടും ആ സൈഡിലുള്ള സാധനം പിടിച്ചിട്ട് നടക്കാൻ എഴുതി വെച്ചൊന്ന് സ്ലിപ്പ് ആവാൻ പറഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ പള്ളിയുടെ മുൻവശം. മൊത്തം ചുറ്റും ചെടികൾ വെച്ച് പിടിപ്പിച്ചേക്കണ്. ആകാശം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ബൊഗൈൻവില്ല മൊത്തം ഫുൾ സൈഡിലുണ്ട് കേട്ടോ. എല്ലാം അവിടെ അത് തന്നെയാണ്. അവിടെ കാണുന്ന പള്ളിയാണ് പഴയ പള്ളി. ആദ്യം ഉണ്ടായിരുന്ന അതായിരുന്നു. അപ്പം നമ്മൾ പുതിയ പള്ളിയുടെ ഉള്ളിലേക്ക് കയറാൻ പോകണം. അപ്പം ഞങ്ങൾ ഇനി പള്ളിയുടെ അകത്തേക്ക് കയറാൻ പോവാണ്. അപ്പം ഇനി സംസാരിക്കലൊന്നും ഉണ്ടാവില്ല, കാരണം പള്ളിയുടെ അകത്ത് സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിനി സംസാരിക്കുന്നില്ല. ജസ്റ്റ് പള്ളിയുടെ ഉള്ളിലൊക്കെ പോയി പ്രാർത്ഥിച്ച് നേർച്ചയ്ക്ക് ഇടാനുണ്ട്. അതൊക്കെ ഇട്ടിട്ട് ഇനി പുറത്തേക്ക് ഇറങ്ങി വരുള്ളൂ കേട്ടോ. കൊച്ച് നല്ല ഉറക്കത്തിലാണ്, അതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് തന്നെ നടക്കണം. കൈ വേദന എടുക്കുന്നുണ്ട് ശരിക്കും. ഇവിടെ പള്ളിയുടെ കവാടത്തിൻ്റെ മുകളിൽ തന്നെ റൗണ്ടിൻ്റെ ഉള്ളിൽ കൊത്തുപണികളൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ എൻട്രൻസിൻ്റെ മുകളിൽ മാലാഖമാരും ഒക്കെ ഇരുന്നിട്ടുള്ള നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഉറക്കത്തിന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിനി പള്ളിയുടെ അകത്തേക്ക് കയറാൻ പോവാം. അതാണ് നമ്മുടെ പള്ളിയുടെ മുൻവശം. അപ്പൊ അങ്ങനെ പള്ളിയുടെ അകത്ത് നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഉള്ളിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ. നല്ല രീതിയിൽ തന്നെ വെയിലുണ്ട്. ഇനി ഇവിടെ തൊട്ടടുത്തുള്ള അടുത്ത പള്ളിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇതാണ് പഴയ പള്ളി. ഞങ്ങളപ്പോൾ ഇവിടെ അടുത്തുള്ള പള്ളിയുടെ ഒരു സ്റ്റോളുണ്ട്. അപ്പോൾ അതിൽ കയറി കൊന്ത കുറച്ച് ബുക്ക്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ വണ്ടിയിലേക്ക് ഇടാനായിട്ട് ഒരു പുതിയ കൊന്ത മേടിച്ചിട്ടുണ്ട്. നമ്മുടെ പുതിയ വണ്ടിയിലേക്ക് കൊന്തയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് മേടിച്ചു. വണ്ടിയിൽ വയ്ക്കാനുള്ള കുരിശ് നോക്കിയിട്ട് കിട്ടിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കുരിശ് അവിടെ നിന്ന് കിട്ടിയില്ല. കുറേ സംഭവങ്ങളുണ്ടോ. വലിയൊരു ബുക്ക് സ്റ്റോളാണ്. എന്തായാലും ഇവിടെ വരുമ്പോൾ കയറാതെ പോകുന്നത് നഷ്ടം തന്നെയാണ്. കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. എല്ലാവരും ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടത്തെ ഇവിടെ കുർബാനയ്ക്കും നോവേനയ്ക്കുള്ള പേയ്മെൻറ്റ് ചെയ്യാനുള്ള ബാർകോഡും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. അത് സ്കാൻ ചെയ്ത് പേ ചെയ്താൽ മതി. എന്തൊക്കെ റീസേ? റീസിൽ വളയ മോതിരൊക്കെ മേടിച്ചാൽ കിട്ടോൾട്ടാ. ഇതൊന്നും ഉള്ളിൽ ഇടുന്ന എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഇവിടെയാണ് മെഴുകുതിരി കത്തിക്കാനുള്ള സ്ഥലം. ആ ഞങ്ങൾ ഇവിടുത്തെ കോഴികൾക്കും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് കണ്ട കൂണാണ്ടാ കൂടാ. ഈ ഒരു ദിവസം ഞങ്ങളുടെ അടുത്ത് ഇവിടെ ഇടപ്പള്ളിയിൽ ഞങ്ങൾ പണ്ട് വന്നിട്ടുണ്ട്. ഞാനും ഡോണൊക്കെ കൂടി ആൻറ്റിയുടെ മോനൊക്കെ കൂടി ഞങ്ങളിവിടെയൊക്കെ വന്ന് കോഴീനൊക്കെ വെച്ച് കഴിച്ച് അതാണ് ഇവിടുത്തെ നേർച്ച. ആദ്യമായിട്ട് വന്നേ അങ്ങനെയല്ല, കോഴീനെ വെച്ച് കഴിക്കാനായിട്ട്. അപ്പൊ ഇതൊക്കെ അതേപോലെ ആൾക്കാർ നേർച്ചയായിട്ട് കൊടുത്തേക്കുന്ന കോഴികളാണ്. നേരം വിളിക്കും അങ്ങനത്തെ എന്താ പരിപാടിക്കാണ് കറക്റ്റ് അറിയില്ല. അതുപോലെ ഇവിടുത്തെ മെയിനായിട്ട് ഈ പുണ്യാളിനോട് നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേർച്ച കോഴീനെ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പ് അങ്ങനെയുള്ള ഹിന്ദുക്കളിൽ നിന്നൊക്കെയുള്ള ശല്യം ഒഴിവാവാനൊക്കെ ആയിട്ടാണ് നമ്മൾ മെയിനായിട്ട് പുണ്യാളുടെ അടുത്ത് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. പാമ്പ് മാത്രമല്ല അങ്ങനത്തെ ഭീകര സ്വത്ത് അങ്ങനത്തെ അങ്ങനെ സംതിങ് അങ്ങനെയൊക്കെ ഉണ്ട്. പാമ്പിനെ അവിടെ ഒരു രൂപം വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഗീവർഗീസ് പുണ്യാളൻ ഇങ്ങനെ കുത്തുന്നത്. നീ അതും കൂടി അമ്മ കുത്തി കൊച്ചു ഇത് ചൂടാക്കട്ടെ.
ഗ്രേസ് കത്തിച്ച് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഇതാണ് ഇവിടുത്തെ അത്ഭുത കിണർ. അപ്പൊ അങ്ങനെ ദേ ഞങ്ങളുടെ ഈ പള്ളിയിലത്തെ വരവൊക്കെ കഴിഞ്ഞു, ഞങ്ങള് തിരിച്ചു പോവാണ്. നമ്മള് പോവാണോ? എങ്ങനെയുണ്ട് ചെരുപ്പ് വണ്ടി? ഇതൊരു കാര്യമില്ല, ഞങ്ങക്ക് പുണ്യാളന്റെ രൂപം പോലും വീഡിയോ കാണിച്ചില്ലല്ലേ. ഞാൻ മേടിച്ച ബുക്കുമ്മയുണ്ട്, പുണ്യാളിനെ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ബുക്കുമ്മ കാണിച്ചു തരാട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഗീവർഗീസ് പുണ്യാള വിശുദ്ധ ഗീവർഗീസ് എന്ന് പറഞ്ഞ ഇതാണ്. എനിക്ക് പള്ളിയുടെ അകത്ത് രൂപം പോലും വീഡിയോ എടുക്കാൻ പറ്റാത്തോണ്ട് കാണിക്കാൻ പറ്റിയില്ല. അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിക്കണം എന്നുള്ളൂ. ഞാൻ അവിടെ ഒരു ബുക്ക് മേടിച്ചതാണ്. അപ്പൊ അതിന്റെ ഫ്രണ്ടിയുടെ ചട്ടയമ്മ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ആണിത്. അപ്പൊ ഞങ്ങള് പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ പോണത് ലുലു മോളിലേക്കാണ് കേട്ടാ. അപ്പൊ അവിടെ കേറിട്ടാണ് ഇനി ഭക്ഷണം ബാക്കി. പാപ്പിക്കണ്ടാടിയാ? അപ്പൊ നീ മറന്നിട്ടില്ലേ? ഇത് ഭയങ്കര ഓർമ്മയുള്ള കഴിഞ്ഞ പ്രാവശ്യേ ഞങ്ങള് മറ്റേ കണ്ണാട വെറുതെ അവിടെ ഷോപ്പിങ്ങിന് പോയപ്പോ അവൾക്കൊരു കണ്ണാട കണ്ടു. അത് ഞങ്ങൾ അന്ന് എടുത്തില്ല. അത് വിചാരിച്ചില്ല കൊച്ചിന് അത് അത്ര ആവശ്യമുള്ള സംഭവമാണ്. അത് ഇപ്പോഴാണ് പറഞ്ഞതിന് ശേഷം. നോക്കാട്ടാ നമുക്ക് അവിടെ ഉണ്ടോ എന്ന്. നമ്മള് വാച്ച് കടിച്ചില്ല അവൾക്ക്. വാച്ച് കടിച്ചില്ല നമ്മള്. ആ സെക്ഷനിൽ ഇരിക്കണ്ടായിരുന്നു ആ ഡ്രസ്സിന്റെ ഒക്കെ സൈഡിലായിട്ട്. നമ്മളെത്തി കഴിച്ചു ലുലുലെത്തി. എവിടെ കേറി? എപ്പ കേറി? അമ്മക്ക് അമ്മ വന്നില്ലല്ലോ. ഗ്രീസ് ഒറ്റയ്ക്കാണോ പോയേ? അമ്മ വന്നിട്ടുണ്ടായിരുന്ന. ഞങ്ങള് ലുലുവിലേക്ക് കേറിയിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു. കാരണം മിടൂരൊക്കെ വിശന്നു തുടങ്ങി, ലേറ്റ് ആയില്ലോ. അപ്പൊ നേരം 3:30 ആവാറായി. വീട്ടിൽ നിന്ന് കഞ്ഞി കുടിച്ചിട്ട് വന്നതാണ്. അപ്പൊ നേരത്തെ ഭക്ഷണം കഴിക്കാൻ കേറിയേക്കാണ്. നിള എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിൽ നിന്നാണ് ഭക്ഷണം മേടിക്കുന്നത്. ഇവിടെ കുറെ സംഭവങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. പൊരിച്ച കോഴി, ചപ്പാത്തി, ചാർക്കോൾ ഗ്രില്ഡ് ചിക്കൻ, ചിക്കൻ അങ്കറി, കപ്പ ബിരിയാണി, കപ്പ ഫിഷ് കറി, കൊത്തു പൊറോട്ട, കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു മൂലയ്ക്ക് എല്ലാവരും സെറ്റ് ആയിട്ട് ഇരിക്കണ്ട. എങ്ങനെയുണ്ട് ഭക്ഷണം? ഇതാണ് നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി. കാല് പീസ് ഉണ്ടാവണേ. ചേട്ടാ കാല് പീസ് ഇല്ല. കാലും കൈയിട്ട് ഇളക്കി. ചേട്ടൻ ഈ ഇത് എടുക്കോ. അപ്പൊ അങ്ങനെ വീണ്ടും കാല് കിട്ടിയിരിക്കുന്നു. ചേട്ടൻ ദാനം ചെയ്തിരിക്കുന്നു ഇന്ന് കാല്. ഇന്നലെ ജാസ്മി ദാനം ചെയ്തു. താങ്ക് യു ചേട്ടാ. അഞ്ജലിക്കും കാല് കിട്ടിയോ? നിനക്ക് കാലണോ? മിണ്ടാണ്ട് ഇരുന്ന് തിന്നണുണ്ട്. എന്റെ കോഴിക്കാലിന്റെ വീഡിയോ ആണോ എടുക്കുന്നത്? കഴിക്കുന്നത് നമ്മള് കഴിക്കുന്ന ചോറുണ്ടോലെ തിന്നോണ്ടി വന്നപ്പോ ഒരു കാര്യം മനസ്സിലായത്, ബാക്കിയുള്ളവർക്കൊക്കെ കോഴിമുട്ട ഉണ്ട്, ചിക്കൻ ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ കോഴിമുട്ട ഇല്ല. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഭക്ഷണമാണ്. മറന്നുപോയില്ലേ? ബൈ ബൈ. ആൾക്കൊരു കൂസല്, ആൾക്കൊരു കൂസലില്ല.
അപ്പൊ ഞങ്ങള് ഈ അടുത്തത് അഞ്ജലിയുടെയും അനിലേട്ടൻ ഈ കാർ റൈഡിങ് ആണ് പോകുന്നത്. എവിടെയാണ്? എവിടെ കണ്ണില്ലല്ലോ. രണ്ടുപേരും കൂടി നമുക്ക് കുഞ്ഞില് കേറാം ഇട്ടിട്ട് കഴുത്തിലേക്ക് ഇട്ടിട്ടില്ല ഇതിട്ടാ മോണല്ലേ ഓടിക്കാൻ പറ്റില്ലല്ലോ. ആ പോണ്ട് 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 ഗ്രേസിനെ എന്തിട്ടില് കയറാൻ പോണേ? കുതിരയിലാണോ? അപ്പൊ ഗ്രേസ് കുതിരയിലേക്ക് കയറാൻ പോവാണ്. ഇട്ട് ഇരുത്തു കേട്ടോ, എനിക്ക് ഏറ്റി ഇരുത്തണം. ആണ് പിടിച്ചിരുന്നോളൂ പിടിച്ചോട്ടാ. അങ്ങനെ ഗ്രേസിന്റെ കുതിര ചാടി തുടങ്ങിയിട്ടുണ്ട്. ആഹാ, അന്ന് ആരുണ്ടായിരുന്നില്ല കേട്ടോ ഫസ്റ്റ് ഗ്രേസ് കയറി. ഇപ്പൊ കുറെ പിള്ളേരുണ്ട്. അപ്പൊ ഗ്രേസ് അടുത്ത റേസിംഗ് ജീപ്പിലേക്ക് കയറിയിട്ടുണ്ട്. ഇത് ചാടന്താണെന്ന് പറഞ്ഞ ഞാൻ കേറിക്കോളാം ഇരുന്നോളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗ്രേസിന് ഇനി എന്താ ഉണ്ടാവാൻ പോണേന്ന് അറിയില്ല. ഗ്രേസിനെ നോക്കിക്കൊണ്ടിരിക്കേസ്. എവിടെ എത്തുമ്പോ പൊന്തും ഇപ്പൊ അനിലേട്ടൻ എന്താ വി ആർ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഒരു ബ്രിഡ്ജ് മേ കൂടെ പോവാൻ പോണ്ട്. എങ്ങനെയുണ്ട്? പുഴയാൻ തോന്നുന്നു, പുഴയാൻ തോന്നുന്നു. കാലൊക്കെ എടുത്തു നോക്കാൻ വേണ്ടിയോ? പിന്നെ നിങ്ങൾ പോവല്ല, അത് കാണാൻ പറ്റില്ല. ഗ്രേസ് അങ്ങനെ കുതിരപ്പുറത്തിരുന്ന് വേടി വെച്ചോണ്ട് പോവാണ്. ഝാൻസി റാണിയാണ്? ആരാണ് ആ സുച്ചുമ്മ വെറുതെ നിക്കാ? മുന്നൊന്ന് നോക്കണ്ട, അവിടെ വീണോളൂ. ഇവിടെ ദേ ഐസ്ക്രീം മേടിക്കാൻ വന്നേക്കാണ്. റേസ് അപ്പ് എടുത്തു തരാം, അവിടെ ചെല്ലുമ്പോ തരാം. ഇപ്പൊ കൊടുക്കല്ല, ഇപ്പൊ കൊടുക്കല്ല, അവിടെ ചെല്ലുമ്പോ. വാട്ടർമെലൺ വേണമെന്ന് പറഞ്ഞു. ഫ്രൂട്ട് ബേ എന്നാണ് ജ്യൂസ് മേടിച്ചേക്കുന്നത്. എങ്ങനെയുണ്ട്? കൊള്ളാം.
സൂപ്പറാണോ? ഇവിടെ ജ്യൂസിലേക്ക് പോയിട്ടില്ല. സൂപ്പറായിരുന്നോ? കണ്ണു ചീറ്റ കൂട്ടണ്ടേ? ഇന്ന് പറ്റോ? ഇത് വേണോ? ഏ, ഇത് മാറ്റില്ല കേട്ടോ. പൈസ കൊടുക്കട്ടെ, പൈസ കൊടുത്തിട്ട് എടുത്തരാം. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ വലിയ പർച്ചേസിങ് കഴിഞ്ഞു. ഭയങ്കര വലിയ പർച്ചേസിങ് ആണ്. എന്തിട്ടായിരുന്നു വലിയ പർച്ചേസിങ്? പ്രൈസ് ഒന്നും കളയണ്ടേ? അതെ, വെച്ചില്ലല്ലോ. എന്റെ പൊന്നോ, ഇനിയാണോ പോവാൻ പോണേ? പോയിക്കോട്ടെ. അപ്പൊ ഞങ്ങള് ഇതേ ലുലുന്ന് ഇറങ്ങി ദേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. വൈകുന്നേരം നേരമായോണ്ട് നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്ക് ഉണ്ടെന്ന്. അപ്പൊ അങ്ങനെ വന്നു വന്ന് ഞങ്ങളിത് കറുകുറ്റിയിലുള്ള മിൻസേൽ എത്തി. മിൻസേൽ ഇപ്പൊ വൈകുന്നേരം സമയം ഇപ്പൊ 8:30. അപ്പൊ ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം പോവാനായിട്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ കയറിയേക്കാണ്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. ബൈ 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 ബൈ.